മിശിഹായിൽ പ്രിയമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 13:35 സെന്റ് ജോൺസ് ഗോസ്പൽ chapter 13:35 നമ്മളിങ്ങനെയാണ് വായിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. വാസ്തവത്തിൽ ഈ സ്നേഹമാണ് ക്രിസ്തു ശിഷ്യരുടെ മുഖമുദ്ര എന്ന് വ്യക്തമാക്കി തരികയാണ് ഈശോ. ഇവിടെ വിശുദ്ധ മദർ തെരേസയെ ഞാനൊന്ന് ഉദ്ധരിക്കുകയാണ്. മദർ തെരേസ പറയുന്നു, സ്നേഹം കുടുംബത്തിലാണ് ആരംഭിക്കുന്നത്. നമ്മൾ എത്രമാത്രം ചെയ്യുന്നു എന്നതിലല്ല, ചെയ്യുന്നതിൽ എത്രമാത്രം സ്നേഹം ചേർക്കുന്നു എന്നതിലാണ് കാര്യം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം സ്നേഹം ചേർത്താണ് അവ ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഈശോയും അത് തന്നെയാണ് എടുത്തു വെക്കുക. വിശുദ്ധ മദർ തെരേസ തൻ്റെ ശുശ്രൂഷ ജീവിതം മുഴുവനും ആ സ്നേഹത്തിൽ നിറഞ്ഞതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്നേഹത്തോടുകൂടി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് സ്വീകാര്യമായി മാറുകയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമല്ല, അതിനേക്കാളുപരി അതിൻ്റെ ഗുണം, സ്നേഹത്തിലാണോ അത് ചെയ്തത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, രണ്ട് സ്ത്രീകൾ തുണി അലക്കുന്നു, രണ്ടുപേരും വനമാല വാഷിംഗ് സോപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരുത്തിയുടെ തുണി ശരിക്കും വെളുക്കുന്നു, ഒരുത്തിയുടെ തുണി വെളുക്കുന്നില്ല. അപ്പോൾ വെളുക്കാത്ത തുണിയുള്ള സ്ത്രീ വെളുക്കുന്ന തുണിയുള്ള സ്ത്രീയോട് ചോദിച്ചു, ഇതെന്താടി ഇതിൻ്റെ രഹസ്യം, നിൻ്റെ തുണി നന്നായിട്ട് വെളുക്കുന്നുണ്ടല്ലോ. അവൾ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ഞാൻ അലക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ ഓർത്തോണ്ടാണ് അലക്കുക. ഓരോ അലക്കും അതിയാനിട്ടാണ് നോർത്തോണ്ട് അലക്കുമ്പോൾ നല്ല ശക്തിയാണ്. മറ്റേ ഭാര്യയും ഭർത്താവിനെ ഓർത്തോണ്ടാണ്, പക്ഷേ ഭർത്താവിന് നോവുമല്ലോ എന്നോർത്ത് പതുക്കെ പതുക്കെ അലക്കുക. എന്നാൽ ഇവിടെ വെളുക്കുന്ന തുണിയുള്ള സ്ത്രീ ചെയ്യുന്നത് പാപവും വെളുക്കാത്ത തുണിയുള്ള സ്ത്രീ ചെയ്യുന്നത് പുണ്യവുമാണ്. തുണി വെളുപ്പിക്കാതിരിക്കണം നല്ലച്ഛൻ പറഞ്ഞു കേട്ടോ. പിന്നെന്താണ്, എല്ലാം സ്നേഹത്തിൽ ചെയ്യുമ്പോൾ അത് കൃപാവരജന്യമാണ്. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.